ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ഒരുമിച്ച് വീണ്ടും വായിപ്പാൻ സർവകൃപാലോ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കുവാൻ ധ്യാനിക്കുവാനൊക്കെ ദൈവം തരുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടതായി കരുതുകയാണ്. ഒന്ന് രണ്ട് അനൗൺസ്മെൻ്റ് പ്രാരംഭത്തിൽ ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന സങ്കീർത്തനം 65 ഒന്ന് മുതൽ 68:4 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വായനയ്ക്കായി തെഞ്ഞിട്ടിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ സാംസ് 65:1-68:4 സങ്കീർത്തനങ്ങൾ 65:1-68:4 വരെയുള്ള ഭാഗങ്ങളാണ്. ഇന്ന് നമുക്ക് വിടുതൽ മഹോത്സവ രാത്രി ശുശ്രൂഷയിലെ പാസ്റ്റർ അനീഷ് തോമസ് നമ്മുടെ ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രതീക്ഷയോടെ എല്ലാവരും രാത്രി യോഗത്തിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തെ ഓർപ്പിക്കുകയാണ്. നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നമുക്ക് തുറമാനമായി അത്യുന്നത മറവിലെന്ന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ തുടങ്ങിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് അത്യുന്നത മറവിൽ. മഹാമാരിയിൽ നിന്ന് വിടുതൽ കിട്ടുവാനായി അത്യുന്നത മറവിൽ നമ്മൾ ഇരുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ഇപ്പോഴും കോവിഡിൻ്റെ ശക്തികൾ കുറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പത്രവാർത്തകളും TV വാർത്തകളും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന വളരെ ആവശ്യമായിരിക്കുന്നു. നാളെ നമ്മൾ എല്ലാവരും ഈ അത്യുന്നത മറവിലെ ശുശ്രൂഷയിൽ രാവിലെ 6 തുടർമാനമായ ശുശ്രൂഷയാണ്. നിങ്ങൾ എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കണം. വലിയ വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന നല്ല ഗാനങ്ങളും ശക്തന്മാരായ ദേവദാസമാർ നാളെ പകൽ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമായിരിക്കുവാൻ സർവകൃപാലോദയ നമ്മളെ സഹായിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കൃത്യദാസൻ പാസ്റ്റർ സാം പനേച്ചയിൽ പത്തനംതിട്ട IPC സെൻട്രലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താരദാസനാണ്. അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രാസിംഗനും അതുപോലെ തന്നെ സഭാ ശുശ്രൂഷകരുമാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഹാർട്ടിൻ്റെ പ്രയാസമുണ്ടായി. 3 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റ് പ്രോഗ്രാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് തന്നെ അത്ഭുതമായി സൗഖ്യമാക്കാൻ വിടുതൽ കൊടുക്കുവാൻ ശക്തനായ ദൈവദാസന ദൈവ സൗഖ്യമാക്കാൻ എല്ലാ ദൈവമക്കളും പ്രാർത്ഥികൾ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, പ്രിയ സഹോദരസാം പനച്ചൽ പാസ്റ്ററക്കായി പ്രാർത്ഥിക്കുന്നു. മകനോട് കർണ ചെയ്തതിൻ്റെ മകനെ അത്ഭുതമായി സഹായിക്കണമേ, സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലോടെ കർത്താവ് പുറത്ത് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതൽ ദൈവം കൽപ്പിച്ചതിനായി സ്തോത്രം. വീണ്ടും കർത്താവിൻ്റെ ശക്തമായി നിൽക്കുവാൻ ദൈവം സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തിക്കൊരു വാക്യം വായിച്ചിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് തുടർന്ന് ശുശ്രൂഷകൾ ഇവിടെ തുടരുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 6 അധ്യായത്തിൻ്റെ 3 വാക്യം, ആകെ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരിഞ്ഞുകൊള്ളുവീൻ. അവരെ ഈ വേലയ്ക്കാക്കാൻ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസ പരിശുദ്ധമാവും നിറഞ്ഞ പുരുഷനായ സ്റ്റെഫാനോസ്, ഫിലിപ്പോസ്, പ്രഖരോസ്, നിക്കനോർ, തിമോൻ, പെർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കലോവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരെ മുമ്പാകെ നിർത്തി പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവജനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനായിത്തീരുന്നു. അടുത്ത വാക്യം, അന്ന് സ്റ്റെഫാനോസ് കൃപയിൽ ശക്തി നിറഞ്ഞവനായി ജനത്തിന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ആദിമാ സഭയിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയെ മറികടക്കാനായി അപ്പോസ്തലന്മാർ ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ വായിക്കാനായി കഴിഞ്ഞത്. അവിടെ ആളുകൾ പെരുകി വന്നു. പുരോഹിതന്മാർ പോലും സ്നാനപ്പെട്ട സഭയോട് ചേരാടയാത്തീർന്നു. ഫിലിപ്പോ ശമരിയെ പ്രസംഗിച്ചപ്പോൾ ശമരിയ പട്ടണം മുളുകി. ആ ശമരിയിൽ ബാധിച്ചുകൊണ്ടിരുന്നതായ ദുഷ്ടശക്തിയെ ശാസിച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ ഫിലിപ്പോസിന് മുമ്പിൽ കീഴടങ്ങി. എല്ലാ ആളുകളും യേശുവിനെ അറിയാനായിട്ട് കാരണമായി തീർന്നു. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിവുള്ള കാര്യമാണ്. അങ്ങനെ സഭ വളർന്നു. 3000-5000 സഭ വളർന്നു. അപ്പോൾ ആവശ്യങ്ങളും വളർന്നു. അപ്പോൾ സംഭവിച്ചൊരു കാര്യം, ബസവന്മാരെ സഹോദരന്മാരെ നോക്കുന്നില്ല എന്ന ഒരു ചിന്ത അപ്പോസ്തലന്മാരെ നടുവിൽ ഉണ്ടാകാനിടയായി തീർന്നു. അപ്പോൾ പ്രധാന അപ്പോസ്തലന്മാർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ സമയമില്ല. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കുകയാണ്. ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, പ്രാർത്ഥിക്കാനും വചന ശുശ്രൂഷിക്കുവാനും കൃപ ലഭിച്ച ദേവദാസന്മാർ അതിനകത്ത് തന്നെ നിലനിന്നോണം. ബാക്കി ഒരു കാര്യത്തിനും പോകാനിടയാകരുത്. അത് നമ്മളെ വിളിച്ചിട്ടുള്ള വിളിയല്ല. നമ്മളെ ഏൽപ്പിച്ച വിളി പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങി നിന്നോണം. ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ നമ്മൾ കയറി ചെയ്യല്ലേ, ഏൽപ്പിച്ചത് ചെയ്യാതിരിക്കുകയും ചെയ്യല്ലേ.
പല ആൾക്കും പറ്റുന്ന വലിയ കുഴപ്പം ഏൽപ്പിക്കാത്തത് കയറി ചെയ്യും, ഏൽപ്പിക്കുന്നത് ചെയ്യത്തേയില്ല, എന്നിട്ട് ആകെ കിടന്ന് കുഴയും. ഞാനുണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കത്തുള്ള ചിന്ത ആർക്കും ഉണ്ടാക്കാൻ പാടില്ല. ഓരോരുത്തരും ഓരോ കാര്യം ഏൽപ്പിക്കണം. ചില സഭയിൽ എനിക്കറിയാം പാസ്റ്ററാണ് എല്ലാ കാര്യം ചെയ്യുന്നത്, ആദ്യത്തെ പ്രാർത്ഥന, പിന്നത്തെ പാട്ട്, പിന്നത്തെ സംഘത്തിലെ വായന, പിന്നത്തെ പ്രബോധനം, സാക്ഷി ഒഴിച്ച് ബാക്കിയെല്ലാം പാസ്റ്റർ തന്നെ ചെയ്യുന്നത്. ഒരു മണിയാകുമ്പത്തെ പാസ്റ്റർ അങ്ങ് വാടിക്കുഴയും. ആ സഭയിൽ പ്രാപ്തന്മാരായ ദേവദാസന്മാരുണ്ട്, അവരെ ഏൽപ്പിക്കണം. നമ്മളെ ഏൽപ്പിച്ച കാര്യം അങ്ങനെ ഒറ്റ മിഷനായി പോകാൻ കഴിയുന്ന കാര്യമില്ല, മറ്റ് പലക്കുള്ളത് ഏൽപ്പിക്കണം. ഏൽപ്പിച്ചാലേ സഭ വളരത്തുള്ളൂ, അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല എന്ന ചിന്ത ആരെ ഭരിക്കാനും പാടില്ല. ഞാനുണ്ടല്ലേ എല്ലാം നടക്കത്തുള്ളൂ ചിന്ത ഒരിക്കലും ഉണ്ടാകാനും പാടില്ല. മറ്റുള്ളവരെ ഏൽപ്പിക്കണം. പല ആൾക്കും പേടിയാ, ഞാൻ അവരെ ഏൽപ്പിച്ചാൽ അവരെ തട്ടിക്കൊണ്ട് പോകുമോ എന്നൊരു ചിന്തയുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട്. പോകുന്നേ പോകട്ടെ, വേറെ ആൾക്കാർ ദൈവം തരും. മറ്റുള്ളവരെ പരസ്പര വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എനിക്കുള്ള ശുശ്രൂഷ വേറെ ആർക്കും കവർന്നു നിൽക്കാൻ ഒക്കത്തില്ല. എനിക്കൊരു ശുശ്രൂഷ മനുഷ്യ തന്നതല്ല, എൻ്റെ ശുശ്രൂഷ ദൈവം തന്നതാണ്. എൻ്റെ ശുശ്രൂഷ പ്രസ്ഥാനം തന്നതല്ല, ദൈവം തന്നതാണ്. ദൈവം തന്ന ശുശ്രൂഷയാണെങ്കിൽ ആരെല്ലാം നോക്കിയാലും നിന്നെ അത് പറിച്ചു മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോൺഫിഡൻസ് നമുക്കുണ്ട്. നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പല ആൾക്കും അവരെ തന്നെ കോൺഫിഡൻസ് ഇല്ലെന്നുള്ള ദുഃഖകരമായ കാര്യം. അവർക്ക് തന്നെ ഒരു പ്രാപ്തി ഇല്ലെന്ന് അവർക്ക് തന്നെ തോന്നുകയാണ്. അതുകൊണ്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുകയാണ്. എന്താ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമില്ലെന്ന് അവർ തന്നെ തോന്നുക. പണക്കാരെ കാണുമ്പോൾ ഞാൻ പാവപ്പെട്ടാണെന്ന് തോന്നലുണ്ടായി, അവരെ നഖം നീക്കാനായിട്ട് ശ്രമിക്കുക. നല്ലപോലെ പ്രസംഗിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അത്ര പ്രസംഗിക്കുന്നില്ലെന്ന് പറഞ്ഞ് മാറി നീക്കാൻ ശ്രമിക്കുക. നല്ലപോലെ പാടുന്നവരെ കാണുമ്പോൾ എനിക്കത്ര പാടാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് മാറി നീക്കാൻ ശ്രമിക്കുക. അവർക്കുള്ള ശുശ്രൂഷയല്ല ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, നിനക്ക് വേറെ സ്പെഷ്യൽ ശുശ്രൂഷ ദൈവം തന്നിരിക്കുന്നത്. ആ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. ഒരിക്കലും നീ നിന്നെ തന്നെ ഒതുങ്ങിപ്പോകല്ലേ. നമുക്ക് ഒത്തിരി പേരെ അറിയാം വലിയ ബോംബായിട്ട് വന്നിട്ട് ഒന്നുമില്ലാതെ പോയിട്ടുള്ളവരെനിക്കറിയാം. ആ ദൈവത്തിലുള്ള ആശ്രയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കാനും വചനം ശുശ്രൂഷിക്കാനുമാണ്. പ്രാർത്ഥിക്കാനും വചനം ശുശ്രൂഷിക്കാനും തിരഞ്ഞെടുത്താൽ നീ അതിനകത്ത് തന്നെ നിൽക്കാവൂ, വേറെ മാറിപ്പോയാൽ കുഴഞ്ഞു പോകും. അങ്ങനെ മാറി കുഴഞ്ഞു പോയി ഒത്തിരി പേരെ എനിക്കറിയാം. നമ്മുടെ വിളി എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. പലർക്കും അവരെ എന്തിനാണ് വിളിച്ചതെന്ന് അറിയത്തില്ല. പാട്ടുപാടാൻ അറിയാത്ത കയറി പാടിക്കളയും, പ്രസംഗിക്കാൻ അറിയാത്തവൻ കയറി പ്രസംഗിച്ച് അവസാനം ആ കുഴച്ചിലാക്കുകയാണ്. ചില പ്രാർത്ഥിക്കാനാ വിളിച്ചത് നീ പ്രാർത്ഥിച്ചാൽ മതി, ചില പ്രവചിക്കാനാ വിളിച്ചത് നീ പ്രവചിച്ചാൽ മതി, ചില ആത്മാക്കളെ നേടാനാ ദൈവം വിളിച്ചത് നീ ആത്മാക്കളെ നേടിയാൽ മതി, അത് മതി. അതിനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, ആ വിളി നീ മനസ്സിലാക്കണം. അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ അവരൊരു തീരുമാനമെടുത്തു. ആദ്യത്തെ ആ സുന്നത്ത് ദിവസത്തിൽ അവരൊരു തീരുമാനമെടുക്കുകയാണ്. എന്ത് തീരുമാനമെന്ന് അറിയാമോ, നീ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്കൊരു ആറേഴ് പേരെ തിരഞ്ഞെടുക്കണമെന്ന് അവർ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് അവർ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. അന്ന് നിയമ ഭരണഘടനയൊന്നുമില്ല. അവർ പ്രാർത്ഥിച്ചൊരു ദൈവം കൊടുക്കുന്ന ഗൈഡൻസാണ്. ഒരു കാര്യം, നമ്മൾ ദൈവസഭയുടെ ഗൈഡൻസ് പ്രാർത്ഥനയിൽ ദേവദാസന്മാർ കൊടുക്കുന്ന ഗൈഡൻസാണ് ഏറ്റവും വലിയ ഗൈഡൻസ്. നിയമത്തിന്മേൽ നിയമവും ചട്ടത്തിന്മേൽ ചട്ടവും വെച്ചാൽ പിന്നെ ആകെ കുഴഞ്ഞു പോകും, പിന്നെ കോടതിയൊക്കെ കയറി വരേണ്ടതായിട്ട് വരും. ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുക. നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം പണക്കാരെ കാണുമ്പോൾ, നമ്മൾ വലിയ വലിയ ആളുകളെ കാണുമ്പോൾ അവർ കീഴ്പ്പെട്ടവരുടെ അവരെന്തു പറയുന്നു അത് കീഴ്പ്പെട്ടു പോവുകയാണ്. ആത്മീയ ശുശ്രൂഷ എപ്പോഴും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ദേവദാസന്മാർക്കുള്ളതാണ്. അവർ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കൊടുക്കുന്ന ഗൈഡൻസാണ് ഏറ്റവും വലുത്. ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിൽ നിന്ന് പ്രാപിച്ചാണ് ദേവദാസന്മാർ പറയുന്നത്. അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവന്മാർ പറഞ്ഞ ഗൈഡൻസ് ഇതാണ്. എന്താണെന്നറിയാമോ, സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പേരെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ആദ്യത്തെ സഭയുടെ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയാണ് സഭയിൽ. അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് കേട്ടോ, ആത്മാവുണ്ടായിരിക്കണം, ജ്ഞാനമുണ്ടായിരിക്കണം, നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഇന്നത്തെ ഏറ്റവും വലിയ തകർച്ച ഇതൊന്നും ഇല്ലാത്തവരെ കയറി വരിക എന്നുള്ളതാണ്. ദൈവവചനത്തിന് വിപരീതമായിട്ട് എവിടെ കാലുകൾ മുമ്പോട്ട് നീക്കുമോ അവിടെയൊക്കെ പരാജയമുണ്ട്. പിന്നെ കിടന്ന് കൈയും കണ്ടു അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. കമ്പനി നടത്തുന്ന പോലെ സഭയെന്ന് ആരും ചിന്തിക്കല്ലേ. ഒരു 10 പേരെ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ പിന്നെ എനിക്ക് എന്തുമാകാമെന്ന് ആരും ചിന്തിക്കരുത്. ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും വലിയ കാര്യം ചെയ്യുമ്പോഴും ദൈവത്തിൽ നിന്ന് ഗൈഡൻസ് പ്രാപിച്ചോണം. ലോക്കൽ പാസ്റ്റർമാർ, സെൻട്രൽ പാസ്റ്റർമാർ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ച് ഗൈഡൻസ് പ്രാപിക്കണം. അപ്പോൾ പറയും അത് ജനങ്ങൾ ഏറ്റെടുത്തില്ല, ജനങ്ങൾ ഏറ്റെടുക്കും. നീ ദൈവത്തിൽ പ്രാപിച്ചാണെങ്കിൽ ദൈവം ബാക്കി ഒതുക്കിത്തരും.
ഇവിടെ മൂന്ന് ക്വാളിഫിക്കേഷൻ പറയുന്നത്, ഒന്ന് ആത്മാവ് ഉണ്ടായിരിക്കണം, രണ്ട് ജ്ഞാനം ഉണ്ടായിരിക്കണം, മൂന്ന് നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം. ആദ്യത്തെ കമ്മിറ്റിയിൽ, ആദ്യത്തെ സഭയുടെ കമ്മിറ്റിയിലുള്ള വെച്ചിരിക്കുന്ന ഭരണഘടനയ്ക്കകത്ത് മൂന്ന് ക്വാളിറ്റിയാണ്. ആത്മാവ് ഉണ്ടായിരിക്കണം, പരിശുദ്ധ മോക്ഷം പ്രാപിച്ച, ഇന്ന് സഭയ്ക്കകത്ത് കയറുന്ന കമ്മിറ്റിക്കാരിൽ ഏറിയ പങ്കും പരിശുദ്ധ മോക്ഷം പ്രാപിച്ചവരല്ല. ആത്മാവ് എന്താന്ന് അവർക്ക് അറിയത്തില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ആഞ്ഞ് കയ്യടിക്കാനും അവർക്ക് അറിയത്തില്ല. ഉറക്കൊരു വാതുറക്കോ സ്വാസം പറയോ പറയത്തില്ല. അന്യഭാഷ പറയുന്നവരെ വിമർശിക്കുകയാണ്. കൃപാപര ശുശ്രൂഷകളെ, പരിശുദ്ധമായ വരങ്ങളെ, ഫലങ്ങളെ വിമർശിക്കുന്നവരാണ് ഇതിനകത്ത് കയറുന്നത്. അപ്പം പിന്നെ എങ്ങനെ സഭ വളരുന്നേ? ഞങ്ങളുടെ സഭയിൽ ആകെ 50 പേരുണ്ട്. അത്ര പേര് മതി, വേറെ ആരും വേണ്ട എന്ന് ചോദിച്ചൊരു കമ്മിറ്റി കൂടി തീരുമാനിച്ചു. വേറെ ആരും വേണ്ട, എന്നാ വഴക്ക് ഉണ്ടാവുമെന്ന് അവർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, സഭ അൺലിമിറ്റഡായി വളരണം. അതിന് നമ്മൾ വാതിലുകൾ തുറന്നു കൊടുക്കണം. ഞാൻ തിരുവല്ലയൊക്കെ വിട്ട് വിദേശത്തൊക്കെ പോയപ്പോഴാണ് എൻ്റെ മനസ്സിൽ വലിയ ഒരു ഒരു എന്താ പറയേണ്ടത്, ഒരു വലിയ ചിന്താഗതിയോട് കൂടെ ദൈവം എൻ്റെ മനസ്സൊന്ന് ഓപ്പൺ ചെയ്തു വന്നു. എപ്പോഴാണെന്നറിയാമോ? വലിയ വലിയ സഭകളൊക്കെ കണ്ടപ്പോൾ 50-100 പേരുടെ സഭകൾ മാത്രമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ വിദേശത്ത് പോയപ്പോൾ ഒരു ഒരു സഭയുടെ കാര്യം മാത്രം, പേര് മാത്രം പറയാം. അമേരിക്കയിൽ ചെന്നപ്പോൾ ഹൂസ്റ്റണിൽ ജോൺ ഓസ്റ്റിൻ്റെ ചർച്ചിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് 10,000-കണക്കിന് ആളുകളെ ഒരു ഇൻഡോർ സ്റ്റേഡിയം മുഴുവൻ മേലേക്ക് മേടിച്ച് അത് മുഴുവൻ വലിയ സഭാ ആരാധന ആലയമാക്കി മാറ്റിയിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് അവിടെ ആരാധനയ്ക്ക് വരുന്നത്. നമ്മളുടെ വലിയ സഭയുടെ പാസ്റ്റർ മതി അങ്ങോട്ട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് നാണംകേടായിപ്പോയി. അവിടുത്തെ കാർ പാർക്കിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരുടെ എണ്ണത്തിൻ്റെ 4-ൽ 1 എൻ്റെ സഭയിലെ വിശ്വാസികൾ. അപ്പൊ നമുക്കിത് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. കാര്യങ്ങളെ വലുതായി കാണണം. എൻ്റെ ആഗ്രഹം ഞാൻ പറയുന്നു, ഭാരതത്തിലെ സഭകളൊക്കെ 1,000-കണക്കിന് ആളുകൾ കൂടുന്ന മെഗാ ചർച്ചയായി വളരണം. അതിന് അഭിഷേകം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നിന്റെ അഭിഷേകം നിനക്കുള്ളതാണ്. ആത്മാവുണ്ടായിരിക്കണം, ജ്ഞാനമുണ്ടായിരിക്കണം, സാക്ഷ്യമുണ്ടായിരിക്കണം. ചിലർക്ക് ആത്മാവോട് ജ്ഞാനമില്ല, പരിജ്ഞാനമേ ഇല്ല. എന്ത് പറയണമെന്ന് അറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നും അറിയത്തില്ല. ആത്മാവുണ്ട്, ജ്ഞാനമില്ല. ചിലർക്ക് ജ്ഞാനമുണ്ട്, ആത്മാവില്ല. ചിലർക്ക് ഈ രണ്ടുമുണ്ട്, സാക്ഷിയില്ല. അവളെ പ്രശ്നം. ഇതെല്ലാം ഒത്തു വന്നാലേ കാര്യം മുമ്പോട്ട് പോകത്തുള്ളൂ. ആത്മാവ്, ജ്ഞാനം, അതോടൊപ്പം തന്നെ സാക്ഷ്യം. ഇന്നത്തെ സഭയുടെ വലിയ മൂല്യച്യുതി എന്താണെന്നറിയാമോ? ഇത് മൂന്നുമില്ലെന്നുള്ളതാണ്. വലിയ ജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്, വലിയ പഠിത്തക്കാരുണ്ട്. അതിനൊക്കെ ഒരു കുഴപ്പമില്ല, ഞാൻ അതിനെ അനുകൂലമാണ്, എനിക്ക് സന്തോഷമാണ്. പഠിത്തക്കാർ സഭയ്ക്കകത്ത് വരട്ടെ, പക്ഷേ അവർക്ക് ആത്മാവോട് വേണം. മുട്ടുകുത്തിയെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധമായ ശക്തി കൊടുക്കാൻ ദൈവശക്തരാ. ആത്മാവും ജ്ഞാനവും ഉള്ള ഈ പ്രിയപ്പെട്ടവർ അവർ സാക്ഷിയുള്ളവരായിരുന്നു. അങ്ങനെ 7 പേർ തിരഞ്ഞതിൽ 1-ാമത്തെ ആളാണ് സ്റ്റെഫാനോസ്. പക്ഷേ അടുത്ത നമ്മൾ വായിക്കുന്ന സ്റ്റെഫാനോസ് താൻ ഈ കമ്മിറ്റിക്കകത്ത് ഒതുങ്ങി നിൽക്കാതെ അടുത്ത് വായിക്കുന്നത്, അടുത്ത് സ്റ്റെഫാനോസ് കൃപയും ശക്തി നിറഞ്ഞവരായി ജലത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ള ഈ സ്റ്റെഫാനോസ് അവനെ സ്ഥാനത്തെടുത്തെങ്കിലും ആ സ്ഥാനത്തിൻ്റെ അകത്ത് ഒതുങ്ങി നിൽക്കാതെ അവനെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് അപ്പുറത്തായിട്ട് ഒരു ശുശ്രൂഷയാണ് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ അത്ഭുതം ചെയ്തു. അവരുടെ കാര്യം മനസ്സിലായി, കമ്മിറ്റിക്കകത്ത് ഒതുങ്ങി നിൽക്കാനല്ല ദൈവം തിരഞ്ഞെടുത്തത്, കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനാ. പിന്നെ നമ്മൾ കാണുന്നത് അവൻ കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു. അവൻ്റെ ശുശ്രൂഷയിൽ ധാരാളം പേര് മുമ്പോട്ട് വന്നു. അവർ ജ്ഞാനത്തോട് എതിർത്തെടുക്കാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അത്രമാത്രം പ്രസംഗിക്കാനുള്ള കൃപ ദൈവം അവന് കൊടുത്തു. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവം നിറച്ചു, കൃപയും കൊടുത്തു, ആത്മാവും കൊടുത്തു, കൃപയും കൊടുത്തു, ആമേ ശക്തിയും കൊടുത്തു. ഈ 5 ക്വാളിറ്റി ഉണ്ട്, പിന്നെ നമ്മുടെ ശുശ്രൂഷ ഒരു വിജയമാണ്. എന്തൊക്കെ 5 ക്വാളിറ്റി? 1 ആത്മാവ്, 2 ജ്ഞാനം, 3 നല്ല സാക്ഷ്യം, 4 കൃപ, 5 ശക്തി. ഈ 5 ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ ഈ കാലങ്ങളിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് പിടിച്ചിരിക്കാം. ഇതില്ലാത്ത ജഡം കൊണ്ട് ശുശ്രൂഷ ചെയ്താൽ പരാജയപ്പെട്ടു പോകും. പെന്തക്കോസ്തിന്റെ സഭകൾ, അഭിഷേകത്തിന്റെ സഭകളിൽ നമുക്ക് പ്രോഗ്രാം എഴുതി വായിക്കുന്നത് പോലുള്ള ശുശ്രൂഷയല്ല നമുക്ക് വേണ്ടത്.
നമ്മുടെ അധ്യക്ഷൻ യേശുക്രിസ്തുവാണ്. നമ്മുടെ സഭയെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് നിയോഗത്തിൽ സഭ മുമ്പോട്ട് ചില എന്താ യൂത്ത് മീറ്റിംഗ് പോലെ സൺഡേ സ്കൂൾ പോലെ സഭയെന്ന്. ഒരിക്കലും അങ്ങനെയല്ല. സഭയുടെ അധ്യക്ഷൻ ക്രിസ്തുവാ, അതിന് മുതലം മുടക്കിയ ക്രിസ്തുവാ, ചോര കൊടുത്ത ക്രിസ്തുവാ. നമ്മൾ അവന് പകരം നിൽക്കുന്നവരാ. ഈ കാലയളവിൽ അവന് പകരം നിൽക്കാൻ ദൈവം നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പലർക്കും അതിന് ഗൗരവം അറിയത്തില്ല. കൃപയും ശക്തിയും നിറഞ്ഞവനായി അവൻ ജനത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അവൻ്റെ പ്രസംഗത്തോട് ആർക്ക് എതിർത്ത് നിൽക്കാനും കഴിഞ്ഞില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ? അവനെ ഒതുക്കാൻ ശ്രമിച്ചു, വാദിച്ചു തർക്കിച്ചു ഒക്കാതെ വന്നപ്പോൾ അവർ അവനെ നേരെ പല്ലുപിടിച്ച് ഓടിയടുത്തു. സ്തോത്രം. ന്യായാധിപ സംഘത്തിൽ അവനെ പിടിച്ച് വലിച്ച് ഇടിച്ചുകൊണ്ട് വന്നു. അവരെ ഉറ്റു നോക്കിയപ്പോൾ അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ആത്മാവും കൃപയും ശക്തിയുമുള്ളവന്റെ മുഖത്ത് നോക്കിയാൽ ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണാം. പിന്നിങ്ങോട്ട് വായിക്കുമ്പോൾ സേഫാനസ് പ്രസംഗം ചെയ്തു, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മെസ്സേജ്. ആമേൻ. ആ പ്രസംഗത്തിൻ്റെ ഒക്കെ വെയിറ്റ് ഒക്കെ എന്ന് പറയാൻ തുടങ്ങിയാൽ നമ്മുടെ യോഗം തീരത്തില്ല. അത്രമാത്രം വെയിറ്റ് ആണ് പ്രസംഗിച്ച്. പഴയ നിയമം പുതിയ നിയമം കോർത്തിണക്കി ശക്തമായൊരു മെസ്സേജ് പറഞ്ഞു. ആ മെസ്സേജിൽ അവരാടി ഒലിഞ്ഞു പോയി. ആ മെസ്സേജിൻ്റെ അവസാനം വന്നപ്പോൾ ഇവിടെ കയ്യടിയല്ല ഉണ്ടായത്, കല്ലാണ് ഉണ്ടായത്. അവനെ കല്ലെറിഞ്ഞ് കൊന്നു കളഞ്ഞെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. കൊന്നു കളഞ്ഞു. അവിടെ വായിക്കുന്നത് അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ലോകം ഉറ്റുനോക്കിയപ്പോൾ അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ പ്രകാശിച്ചു. അടുത്ത് കാണുന്നത് അവനോ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ലോകത്തിലെ കല്ല് വരുമ്പോൾ നീ മനുഷ്യക്ക് നോക്കല്ലേ, സ്വർഗത്തിലേക്ക് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിക്കും. സൂര്യൻ്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി ചന്ദ്രനിൽ നിന്ന് നമുക്ക് പ്രകാശം ലഭിക്കുന്ന പോലെ പിതാവായ ദൈവത്തിൽ നിന്നുള്ള പ്രകാശം പുത്രനായ യേശുക്രിസ്തുവിൽ തട്ടി ആ പ്രകാശം ഏറുകൊള്ളുന്ന മുഖത്തേക്ക് വന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. ലോകത്തെ നമ്മളെ ആരെല്ലാം എതിർത്താലും എന്തെല്ലാം വന്നാലും നിന്റെ മുഖം വാടിപ്പോകരുതേ. നീ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കണം. ആത്മാവുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ, ശക്തിയുണ്ടെങ്കിൽ, പരിശുദ്ധമുണ്ടെങ്കിൽ, സാക്ഷ്യമുണ്ടെങ്കിൽ നിന്റെ മുഖം വാടാൻ ദൈവം അനുവദിക്കത്തില്ല. കരമൂർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങൾക്കാരാ, ക്വാളിറ്റിയുള്ള വിശ്വാസത്തിൽ ആയിരിക്കണം, ക്വാളിറ്റിയുള്ള പാസ്റ്റർമാരായിരിക്കണം. വായി വരുന്നില്ല കോഴയ്ക്ക് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വായി വരുന്നില്ല വിളിച്ചു പറയുന്ന പാസ്റ്റർമാരാകാൻ പാടില്ല. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. പണ്ട് ഉപയോഗിച്ച വാചകങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പണ്ടത്തെ രീതിയിൽ പോകാൻ പാടില്ല. പണ്ടത്തെ ഹെയർ സ്റ്റൈൽ ഒക്കത്തില്ല. പണ്ടത്തെ ഡ്രസ്സൊക്കത്തില്ല. പണ്ടത്തെ സംസാരമൊക്കത്തില്ല. നമ്മൾ ക്വാളിറ്റി ഉള്ളവരാ. പോലീസുകാരാണെങ്കിൽ അവനൊരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ഇട്ടെങ്കിൽ അവന് അതോറിറ്റി ഉള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ നിൽക്കുന്നവരാണെങ്കിൽ നമുക്കൊരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി യേശുവിനെ നമ്മൾ പ്രാപിച്ച അതോറിറ്റിയാണ്. അത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തിക്കാറില്ലേ? ശിമിശോനെ പോലെ ഇനാമൽ നഷ്ടപ്പെടുത്തല്ലേ? അവസാനം നിന്റെ കണ്ണ് പൊട്ടിച്ച് നിന്നെ മാവ് കുഴയ്ക്കുന്ന ഒരു ക്ഷേത്രത്തെ അവൻ നിന്നെ ആക്കിയാൽ ഒതുക്കിക്കളയും. ശേവരാസിനെ പോലെ ഒറ്റ പ്രസംഗം ചെയ്തുള്ളെങ്കിലും നീ രക്തസാക്ഷിയായി മരിക്കേണ്ടി വന്നാലും എരിഞ്ഞു നിൽക്കണം, എരിഞ്ഞു നിൽക്കണം. ഈ കോവിഡ് അനന്തരം ഞാൻ ആത്മാർ പറയുന്നു, ദിവദാസന്മാരെ എരിഞ്ഞു നിൽക്കണം. ഒറ്റ പാട്ടേ പാടിയുണ്ടെങ്കിലും കൃപ വ്യാപരിക്കുന്ന പാട്ടായിരിക്കണം. നിങ്ങൾ ഇവിടുന്ന് പാടുമ്പോൾ അത് കേൾക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാക്കണം. അങ്ങനെ എത്രയോ ഇടത്ത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ രാവിലെ പാടാൻ ഇറങ്ങുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവേ ഇന്ന് ഞങ്ങൾ പാടുമ്പോൾ ഉപകരണം വായിക്കുമ്പോൾ കേൾക്കുന്നവരകത്ത് ഒരു അത്ഭുതം സംഭവിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം. അതങ്ങനെ ദൈവം ചെയ്യും. അവരിങ്ങോട്ട് വിളിച്ചു പറയും, ഈ സഹോദരന്മാർ പാടിയപ്പോൾ എൻ്റെ ഭൂതം അലറി ഓടി, എനിക്ക് രോഗശാന്തി ഉണ്ടായി. എൻ്റെ ആഗ്രഹം പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തി വെളിപ്പെട്ട എല്ലാ അത്ഭുതങ്ങളും ഈ കോവിഡ് അനന്തരമായി ഈ ഗ്രൗണ്ടിൽ നിന്ന് ഈ ഫ്ലോറിൽ നിന്ന് വചനം വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ വീടുകൾ അത് വ്യാപരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കേ. സാധാരണക്കാരായി നിന്നെ അമാനുഷികമായി ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. നീ വാക്ക് കൽപ്പിച്ചാൽ വിടുതൽ, നീ നോക്കിയാൽ വിടുതൽ, നീ തൊട്ടാൽ വിടുതൽ. സാധാരണക്കാരൻ സ്റ്റെഫനോസിനെ അസാധാരണമായി ദൈവം ഉപയോഗിച്ചെങ്കിൽ നിന്നെ ഉപയോഗിപ്പാൻ ദൈവശക്തൻ. ആത്മാവും ഞാനും കൃപയും ശക്തിയും സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ
പന്തക്കോസ്തിന്റെ ശക്തി എന്താണോ അത് വെളിപ്പെടുത്താൻ ഈ തലമുറയിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. തുടർന്ന് പൗരുഷന്റെ കോയർ അലങ്കരിക്കപ്പെട്ട ഗാനം പാടി അനന്തരമായി ഇവാഞ്ചലിസ്റ്റ് മാത്യു ജോർജും പാസ്റ്റർ വർഗീസ് പ്രിയ ബേക്കുട്ടിച്ചാരും ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇവിടെ തുടരുന്നതായിരിക്കും. അതിനുശേഷമായി തുടർന്ന് അനുഗ്രഹപ്പെട്ട ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതിനുശേഷം വ്യക്തമായ ദാസൻ പാസ്റ്റർ ഷാജിയാകുമ്പോൾ ദൈവത്തിൽ സംസാരിക്കുന്നതായിരിക്കും. എല്ലാം അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥന ദിവസമായിരിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓരോ അത്ഭുതം കരുതി വെച്ചിരിക്കുന്നു. ആത്മാവും ജ്ഞാനവും ഉപദേശവും ശക്തിയും കൃപയും വെളിപ്പാടും സാക്ഷ്യം പെണ്ണെങ്കിൽ നിന്നെ അസാധാരണമായി ദൈവം ഉപയോഗിക്കും. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. Thank you.